എന്ന് പറഞ്ഞു. ഈ കുട്ടി ലക്ഷക്കണക്കായ ആളുകൾക്ക് അള്ളാഹിന്റെ വെളിച്ചം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ പ്രത്യേകമായി ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചു. അത് കഴിഞ്ഞു നേരെ അവിടെ നിന്ന് വീണ്ടും പുറപ്പെടുകയാണ്. അവിടുന്ന് ബഹുമാനപ്പെട്ടവർ പോയി, ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിനെ അന്വേഷിച്ചു പോയി. അവരൊറ്റ ദർശനം മാത്രം, കുറഞ്ഞ ദിവസങ്ങൾ ബഗ്ദാദിൽ താമസിച്ചു പിന്നെ ഹാറൂൺ പട്ടണത്തിലേക്ക് പോവുക. ഹാറൂൺ പട്ടണത്തിലാണ് പിന്നെ അവിടെയാണ് ഇനി അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മമായ ഭാഗം. മഹാനായ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിനെ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി, എന്നെ അവിടുത്തെ മുരീദായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. 20-ാമത്തെ വയസ്സ്, എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ അശക്തനാണ്, അതുകൊണ്ട് ഒരാളെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങ് നിർബന്ധിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും, അവസാനം അവിടെ നിർത്തി. പക്ഷേ ഒരു കണ്ടീഷൻ, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ, പക്ഷെ ഒരു കണ്ടീഷൻ ചെയ്തു. എന്ത്? ഉസ്താദിന്റെ കൂടെ നിൽക്കണം, കൂടെ നടക്കണം എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് ഹിദ്മത്തിന് അങ്ങോട്ട് കൂട്ടി. പക്ഷേ 20 കൊല്ലക്കാലം ഒരു ഇൽമും പറഞ്ഞു കൊടുത്തതേയില്ല. 20 കൊല്ലം ഇൽമേ പറഞ്ഞു കൊടുത്തില്ല, ഒന്നും പറഞ്ഞു. ഇവിടെ ഉണ്ടോ ആവോ? ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? 20 വർഷക്കാലം കൂടെ നിർത്തി. താൻ പോകുന്നിടത്തൊക്കെ പോവാ, തന്റെ കൂടെ നടക്കുക. ആ കാലഘട്ടത്തിൽ ഉസ്താദിന്റെ വസ്ത്രം അലക്കി കൊടുക്കും, ഉസ്താദിന്റെ ചെരുപ്പ് നന്നാക്കി കൊടുക്കും, ഉസ്താദിന്റെ ഖിദ്മത്ത് ചെയ്തു കൊടുക്കും, ഉസ്താദിന് തഹജ്ജുദിന് വെള്ളം എടുത്തു കൊടുക്കും. ഇത് എന്നെ പണി. ഇൽമൊന്നും പറഞ്ഞതേയില്ല, ഒരു ഇൽമും പറഞ്ഞു കൊടുത്തില്ല. ഇൽമിന് ഖിദ്മത്തിൽ അങ്ങോട്ട് കൂടി 20 കൊല്ലക്കാരം ഒരു ഇൽമ പോലും പറഞ്ഞു കൊടുത്തില്ല. ഇൽമ കേൾക്കാത്തത് കൊണ്ട് ഇത് ഇൽമില്ലാത്ത ആളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുരീദുമാരായ പലരും പിന്നെ പിന്തിരിഞ്ഞു പോയി, കറാമത്തും കാണിച്ചില്ല. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു, അക്കാലഘട്ടത്തിൽ ചിസ്തി തരീഖത്തിന്റെ ശൈഖായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി. അങ്ങനെയൊക്കെ ചെയ്യും ഔലിയാക്കന്മാര് ജനങ്ങളെ കയ്യിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ വേണ്ടി. ഇൽമില്ലാത്തതുപോലെ കാണിക്കും, ചിലപ്പോൾ ചില തെറ്റൊക്കെ കാണിക്കും. ചില ഫിഖ്ഹിന്റെ മസലയിലൊക്കെ തെറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഏകദേശം ബോധ്യപ്പെടും, ഈ മനുഷ്യന് ഇൽമില്ല. അങ്ങനെ ആളുകൾ പിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകാൻ അവർക്ക് വലിയ ആവശ്യമാണ്. അങ്ങനെ ഏകദേശം ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു, ആ കൂടെ ഉണ്ട മുരീദന്മാർക്ക് ബോധ്യപ്പെട്ടു, ഇത് ഇൽമില്ലാത്ത ആളായിരിക്കുന്നു. അങ്ങനെ ഉസ്മാനുൽ ഹാറൂനിലുള്ളവന് മുരീദന്മാരൊക്കെ പിരിഞ്ഞു പോയപ്പോ അവസാനം ഈ കുട്ടി വാക്കിയായി. കുട്ടി അന്നായി ചെറുപ്പക്കാരൻ. അപ്പോൾ ചോദിച്ചു, എല്ലാവരും പോയില്ലേ, നിനക്ക് പോകണ്ടേ? അപ്പോ എനിക്ക് ഇൽമ വേണ്ട, എനിക്ക് കാൽപ്പാടം മതി, ഞാൻ ഇവിടെ താമസിക്കാൻ. അതിൽ ഉസ്താദ് കുട്ടിയെ നോക്കി പിന്നെ കൂടെ നിർത്തുകയാണ്, പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു. 2 കൊല്ലം അതാണ്, 2.5 കൊല്ലം കൂടെ നിർത്തിയിട്ട് ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു. ഭാരി വിജ്ഞാനത്തിന്റെ അനർഘമായ മൊഴിമുത്തുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തു വിട്ടു, യാത്ര പോകാൻ വേണ്ടി പറഞ്ഞു. പിന്നെ പോവാ, പിന്നെ പുറത്തു പോവാ. ഉസ്മാൻ പഠിപ്പ് തീർന്നിട്ടില്ല, പഠിപ്പിനിടയിൽ 2 കൊല്ലം വിജ്ഞാനം പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ പുറത്തു വേക്ക് വിട്ടു, ദിയാളൊക്കെ വേണ്ടി പുറത്തു വിട്ടു, ലോകത്തേക്ക് കറങ്ങാൻ വേണ്ടി വിട്ടു. ബഹുമാനപ്പെട്ടവരെ, മഹാനായ അജ്മീരി റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. അങ്ങനെ പിന്നെ ഹാറൂൺ പട്ടണം വിട്ടു, ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു വിട്ടിട്ട് ബഹുമാനപ്പെട്ടവർ പുറത്തു വരികയാണ് പിന്നെ യാത്ര ചെയ്യാൻ. ഇനിയുള്ള യാത്രയാണ് ആദ്യം വരുന്നത് സിറിയയിലേക്ക്. ആ മനുഷ്യ കണ്ടുമുട്ടാത്ത ആളുകൾ അത്ഭുതമാണ്. അതിന്റെ ചില ചേരുവകൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ, പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അങ്ങോട്ട് കാണുന്നു, പിന്നെ പുറത്തേക്ക് വിടാം. 10 കൊല്ലം അങ്ങോട്ട് പുറത്തേക്ക് വിടുക വിസ്താദ്, അന്ന പൊട്ടി കാലഘട്ടം. ആദ്യം സിറിയയിലെത്തി, സിറിയയിൽ ബഹുമാനപ്പെട്ട ഔഹദ് മുഹമ്മദുൽ വാഹിദി ഗസ്നവി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. പുറത്തു വന്നിട്ട് അദ്ദേഹം വലിയ ആരിഫായിരുന്നു. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മഹാനായ ഖുതുബുദ്ദീൻ ബഖ്തി ഖുതുബുദ്ദീൻ കാക്കി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുരീദും ഖലീഫയുമായ ബഹുമാനപ്പെട്ടവർ ഈ ചരിത്രത്തെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ വളരെ അഭിമാനത്തോടുകൂടെ പറയാറുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗുഹയിൽ പോയിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഔഹദ് മുഹമ്മദുൽ വാഹിദി ഗസ്നവി റളിയല്ലാഹുവിനെ കണ്ടുമുട്ടിയത്. ബഹുമാനപ്പെട്ട ഒരു താരിഖിൽ കാണാം, ഗുഹയിൽ തന്റെ കൂടെ 2 കൂറ്റൻ സിംഹങ്ങളും ഉണ്ടായിരുന്നു. നിസ്കാരം ബഹുമാനപ്പെട്ടവർ ശരിയാക്കി കൊടുത്തു. ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഔഹദ് മുഹമ്മദുൽ വാഹിദി ഗസ്നവി റളിയല്ലാഹുവിനെ. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിസ്കാരം ശരിയാക്കി പറഞ്ഞാല്
നമ്മൾ പറഞ്ഞ ശരിയാക്കലൊന്നല്ല. കാലത്രയായി പഠിക്കാൻ തുടങ്ങിയിട്ട് എൽമുൽ ഹരിയും എൽമുൽ തഫ്സീറും എൽമുൽ ഫിഖ്ഹും ആക്കാണ് ശരിയാക്കി കൈകാര്യം ചെയ്ത മനുഷ്യനല്ലേ നിസ്കാരം പഠിക്കേണ്ടത്? പക്ഷെ നിസ്കാരം ശരിയാക്കി കൊടുത്തു ആര്? ബഹുമാനപ്പെട്ട ഗുഹയിൽ പോയിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആ ഔഹദ് മുഹമ്മദുൽ വാഹിദി ഗസ്നവി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി ബഹുമാനപ്പെട്ടവർ ആ നിസ്കാരം ശരിയാക്കി കൊടുത്തത്. നിസ്കാരം ശരിയാക്കി കൊടുത്താൽ നന്നാൽ നിസ്കരിക്കാൻ നന്നാൽ അള്ളാഹു അല്ലാത്തൊരു ചിന്ത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഉയർത്തി കൊടുത്തു. ആ അവസ്ഥയിലേക്ക് അങ്ങോട്ട് ഉയർന്നു. നിസ്കരിക്കാൻ നിന്നാൽ അള്ളാഹ് എന്നല്ലാത്തൊരു ചിന്തയല്ലേ ആ അവസ്ഥയിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഈനുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി ഉറക്കം പറഞ്ഞേക്ക് നിങ്ങൾ വെറുതെ ഇരുന്ന് ഉറങ്ങരുത്. ഞാൻ പറഞ്ഞ താരീഖാണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കേൾക്കാൻ തീരെ സുഖം ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഓർമ്മയും ഇതൊരു പാഠവുമാണ്, നിങ്ങൾ കേട്ടേ മതിയാവും, തലയൊക്കെ കേട്ടണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ആ നിസ്കാരം ശരിയാക്കി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഔഹദ് മുഹമ്മദുൽ വാഹിദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗുഹയിൽ ബഹുമാനപ്പെട്ടവരുടെ കൂടെ രണ്ട് കൂറ്റൻ സിംഹങ്ങളും ഉണ്ടായിരുന്നു, അവരുടെ കൂടെ താമസിച്ചു എന്നാണ് ചരിത്രം. അവിടുന്ന് നേരെ ഇറാനിലേക്ക് പോയി ലോക പ്രശസ്ത സൂഫി പര്യൻ യൂസ് മുഹമ്മദാനി റളിയല്ലാഹുവിന്റെ നാട്ടിലെത്തി. അനവധി അനവധി മശായിഖന്മാരെ ഇറാനിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ബഹുമാനപ്പെട്ട ഖാജ അബൂ സഈദ് തിബ്രിസി റളിയല്ലാഹുവിന്റെ ശിഷ്യത്വം നേടിയത് ആദ്യം ഭയങ്കര മഹാനായി. അബൂ സഈദ് തിബ്രിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു ഇറാനിൽ വെച്ച്. ഭയങ്കരം അത്ഭുതമായി ആ കാര്യത്തെ പിന്നീട് ഖാജ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ നിന്ന് പിന്നെ നേരെ പോയത് ഉസ്തറാബാദിലേക്കാണ്. ഉസ്തറാബാദിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നാസറുദ്ദീൻ ഉസ്തറാബാദി അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് അവരുടെ കൂടെ ഒരുപാട് കാലഘട്ടം ജീവിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യൻ തേടി പോവാണ് നിങ്ങളെ. ഈ ഇനി പറയാവുന്ന ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അത് എടുത്തിട്ട് അത് അറ്റ്ലസ് എടുത്ത് ആ മനുഷ്യൻ ഇങ്ങനെ കാൽനടയായി നടന്ന ആ ഏരിയകളെ കൊണ്ട് പരിശോധിച്ച് നോക്കും. അതാണ് ഞാൻ പറഞ്ഞത് ചരിത്രം കണ്ട അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ഉസ്തറാബാദിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. നാസറുദ്ദീൻ ഉസ്തറാബാദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം അബൂ യസീദ് അൽ ബിസ്ലാമി റളിയല്ലാഹുവുമായി ഭയങ്കര ബന്ധമുള്ള ആളായിരുന്നു. അബൂ യസീദ് അൽ ബിസ്ലാമി റളിയല്ലാഹുവു എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ മുരീദിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മുരീദ് പറഞ്ഞ ഒരു അഭിപ്രായത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ യസീദ് അൽ ബിസ്ലാമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മുരീദ് മരണ നേരത്ത് ആളുകൾ കരഞ്ഞപ്പോ പറഞ്ഞു, ആ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ കരഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട, എന്നെ മുങ്കർ നക്കീർ വന്ന് കണ്ടാൽ തന്നെ ഞാൻ പറയും ഖാദിമു അബൂ യസീദ് അൽ ബിസ്ലാമി, ഞാൻ അബൂ യസീദ് അൽ ബിസ്ലാമിയുടെ ഖാദിമായിരുന്നു, അതുകൊണ്ട് എന്നെ തൊട്ടു പോകരുതെന്ന് ഞാൻ മലക്കുകളോട് പറയുമെന്ന് ആ മഹാൻ പറഞ്ഞതായി ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ ഇസ്മായിൽ ഹക്കൽ ബറൂസബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അബൂ യസീദ് അൽ ബിസ്ലാമിയോട് ആത്മീയമായി വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു നാസറുദ്ദീൻ ഉസ്തറാബാദി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ശിഷ്യത്വം സ്വീകരിച്ചു. അവിടെ നിന്ന് വീണ്ടും പിന്നെ പോയത് വീണ്ടും റഷ്യയിലേക്കാണ്, ബുഖാറയിലേക്ക്. യാത്ര തന്നെയാ ജീവിതമൊക്കെ യാത്ര. ബഹുമാനപ്പെട്ട അവര് നേരെ റഷ്യയിലേക്ക് പോയി. അക്കാലത്ത് ഏറ്റവും മഹാനായ സൂഫിവര്യൻ അന്ധനായ സൂഫിവര്യൻ ദർവേഷ് ഉണ്ടായിരുന്നു റഷ്യയിൽ. ബഹുമാനപ്പെട്ട ഒരു ശിഷ്യത്വം നേടി അനവധി കാലം വീണ്ടും ബുഖാറയിൽ റഷ്യയിൽ താമസിച്ചു. അവിടുന്ന് വീണ്ടും ബഹുമാനപ്പെട്ടവർ ഹർക്കാനിലേക്ക് വന്നു. ഷെയ്ഖ് അബ്ദുൽ ഹസൻ ഹർക്കാനി അവരുടെ ദർഗയിൽ അനവധി കാലഘട്ടം ആ അൽബാദത്തിനും മറ്റു കാര്യത്തിനുമായി ഹർക്കാനിൽ കഴിഞ്ഞുകൂടി. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഈനുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു ഹർക്കാനിൽ നേരെ വരുന്നത് വിട്ടിരിക്കാണ്. ലോകം കാണാൻ വേണ്ടിയും ലോകത്തെ മഹാന്മാരായ സൂഫികളെ ശിഷ്യത്വം നേടാൻ വേണ്ടിയും ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഭാര്യകായിട്ടില്ല, ഇങ്ങനത്തെ ഒരുപാട് പണിയുണ്ട്. ഇടവേളയിൽ ഇയാളൊക്കെ വേണ്ടി വിട്ടതാ. അതിനിടയിൽ സമർക്കന്തിലേക്ക് വന്നു ബഹുമാനപ്പെട്ടവർ. റഷ്യയോട് തൊട്ട് കിടക്കുന്ന റഷ്യയുടെ ഭാഗമായിരുന്ന ഒരു കാലഘട്ടത്തിൽ സമർക്കണ്ട് സമർക്കന്തിലേക്ക് വന്നു ബഹുമാനപ്പെട്ട. സമർക്കന്തിൽ നിന്ന് ഒരാൾ ഇവിടെ കേരളത്തിൽ വന്ന് ദീനി ദേവത നടത്തിയ ഒരാളുണ്ട് ബഹുമാനപ്പെട്ട ഉമർ സമർക്കന്തി റഹ്മത്തുള്ളാഹി അലൈഹി. അതിഞ്ഞാലാണ് അവരുടെ ഖബർ. കാസർഗോഡിന് ഇപ്പുറം കാഞ്ഞങ്ങാടിനപ്പുറം ഉമർ സമർക്കന്തി റളിയല്ലാഹുവിന്റെ ഖബറുണ്ട് അതിഞ്ഞാലിൽ. അള്ളാഹു തആല അത്തരം മഹാന്മാരോടുകൂടെ കൂടെ നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ആ നാട്ടിൽ സമർക്കണ്ടിൽ പോയി ഷെയ്ഖ് അബുല്ലൈസ് സമർക്കണ്ടിയുടെ നാട്ടിൽ വളരെ ബഹുമാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ താമസിച്ചു.